ക്രിസ്ത്യൻ മാനേജ്മെന്റുകൾക്ക് കീഴിലുള്ള നഴ്സിംഗ് കോളേജുകളിൽ ആൺകുട്ടികളെ ബോധപൂർവം ഒഴിവാക്കുന്നുവെന്ന് ആരോപണം. ഇത്തരത്തിലാണ് ഇപ്പോൾ അഡ്മിഷന് ക്ഷണിച്ചിട്ടുള്ളത്. അപേക്ഷ ക്ഷണിച്ചിരിക്കുന്ന കൂട്ടത്തിൽ ആൺകുട്ടികളെ വേണ്ട എന്നുള്ള നിലപാടാണ് ക്രിസ്ത്യൻ മാനേജ്മെന്റുകൾ സ്വീകരിച്ചിരിക്കുന്നത്. ഇതിന് കാരണമായി പറയപ്പെടുന്നത് അടുത്തിടെ നമ്മുടെ ആശുപത്രിയിൽ ഉണ്ടായിട്ടുള്ള വ്യാപകമായ സമരങ്ങളാണ്. ഈ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയത് ആണുങ്ങളാണ്, ആൺ നഴ്സുമാരാണ് എന്നുള്ളതാണ് ക്രിസ്ത്യൻ മാനേജ്മെന്റിലെ ഇത്തരമൊരു നീക്കത്തിന് പ്രേരിപ്പിച്ചതെന്നാണ് നഴ്സിംഗ് സംഘടനകൾ പറയുന്നത്. ക്രിസ്ത്യൻ മാനേജ്മെന്റുകളുടെ കീഴിലുള്ള 33 കോളേജുകളിൽ ഇപ്പോൾ പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചപ്പോൾ 9 കോളേജുകളിൽ പ്രവേശനം പെൺകുട്ടികൾക്ക് മാത്രമാണെന്ന് പറഞ്ഞാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. നഴ്സിംഗ് രംഗത്ത് ഇപ്പോൾ സമരങ്ങൾ മുറുകി നിൽക്കുകയും അവകാശങ്ങൾ നഴ്സുമാർ സമരത്തിലൂടെ നേടിയെടുക്കുകയും ചെയ്യുന്ന അവസ്ഥ മുന്നിലിരിക്കെയാണ് നഴ്സിംഗ് രംഗത്ത് ആൺകുട്ടികളെ കുറയ്ക്കാനും ഒഴിവാക്കാനും ക്രിസ്ത്യൻ മാനേജ്മെന്റുകൾ ശ്രമം ആരംഭിച്ചിരിക്കുന്നത്. പെൺകുട്ടികൾക്ക് മാത്രം പ്രവേശനം എന്ന നിബന്ധനയിലല്ല ഈ കോളേജുകൾക്ക് സർക്കാർ NOC നൽകിയിരിക്കുന്നത് എന്നത് വളരെ ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു തരത്തിലുള്ള ലിംഗവിവേചനവും പാടില്ല. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കൊപ്പം തന്നെ പ്രവേശനം നൽകണമെന്നുള്ളതാണ് സർക്കാർ നയം. എന്നാൽ സർക്കാരിൻ്റെ ഈ ഒരു തീരുമാനത്തിനും നയത്തിനും എതിരെയാണ് നിയമവിരുദ്ധമായി പെൺകുട്ടികൾക്ക് മാത്രം അഡ്മിഷൻ എന്നുള്ള നിലപാട് ഈ 33 ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് കോളേജുകളും സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് പ്രധാനമായും ഉയരുന്ന പരാതി. നഴ്സിംഗ് കോളേജുകളിൽ പകുതി സീറ്റുകളിൽ പ്രവേശനം നടക്കുന്നത് സർക്കാർ നടത്തുന്ന അലോട്ട്മെൻറ്റ് വഴിയാണ്. ബാക്കി സീറ്റുകളിൽ അഡ്മിഷൻ നടത്തുന്നത് സ്വകാര്യ മാനേജ്മെൻറ്റുകളുടെ അസോസിയേഷനുമാണ്. 2 അസോസിയേഷനുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. 1 പ്രൈവറ്റ് കോളേജ് മാനേജ്മെൻറ്റ് അസോസിയേഷൻ, 2 ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് അസോസിയേഷൻ. ഇതിൽ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് അസോസിയേഷനാണ് അഡ്മിഷന് വേണ്ടി ഇപ്പോൾ നോട്ടിഫിക്കേഷൻ നൽകിയിരിക്കുന്നത്. പെൺകുട്ടികൾക്ക് മാത്രമാണ് പ്രവേശനമെന്ന് ഈ നോട്ടിഫിക്കേഷനിൽ എടുത്തു പറയുന്നു. നഴ്സിംഗ് അഡ്മിഷൻ കേരളത്തിൽ ആൺകുട്ടികൾക്ക് 1:10 അനുപാതത്തിൽ നിലനിന്നത് വ്യക്തമായ ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ സർക്കാർ എടുത്തു മാറ്റിയതാണ്. പകരം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും തുല്യ പ്രാധാന്യമാണ് പ്രവേശനത്തിന് സർക്കാർ നൽകിയിരിക്കുന്നത്. എല്ലാ മെറിറ്റ് അടിസ്ഥാനത്തിലുമുള്ള പ്രവേശനമാണ് നൽകേണ്ടത്. അത് എവിടെയെങ്കിലും ലിംഗ വിവേചനത്തിന് ഇട നൽകാൻ പാടില്ല എന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിന് ഘടകവിരുദ്ധമായ നിലപാടാണ് ഈ 33 ക്രിസ്ത്യൻ മാനേജ്മെൻറ് കോളേജുകളും ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലും കേരള നഴ്സിംഗ് കൗൺസിലും കേരള ഹെൽത്ത് യൂണിവേഴ്സിറ്റിയും നിർദ്ദേശിച്ചിരിക്കുന്നത് ജനറലായി മാത്രം നിയമനം നടത്തണമെന്നാണ്. മെറിറ്റ് അടിസ്ഥാനത്തിൽ നിയമനം നടത്തുകയാണ് ചെയ്യേണ്ടത്. അതിനിടയിലാണ് ലിംഗവിവേചനം മുൻനിർത്തിയുള്ള ഈ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റുകളുടെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. നിയമങ്ങളുടെ നഗ്നമായ വെല്ലുവിളിയാണ് ഈ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റുകൾ നടത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ കർശനമായ അല്ലെങ്കിൽ നഗ്നമായ നിയമ ലംഘനം കൂടിയാണ് ഇത്. UNA എന്ന് പറയുന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന നഴ്സുമാരുടെ സംഘടനയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ നിരവധി സ്വകാര്യ ആശുപത്രികളിൽ നഴ്സുമാർ സമരം നടത്തുകയും അവകാശങ്ങൾ നേടിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സമരത്തിനെല്ലാം നേതൃത്വം നൽകിയത് ആൺകുട്ടികളാണ് എന്നുള്ളതാണ്, ആൺ നഴ്സുമാരാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്തരത്തിലൊരു അവസരം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സാഹചര്യം ഭാവിയിൽ, സമീപ ഭാവിയിൽ തന്നെ ഒഴിവാക്കുക എന്നുള്ളതാണ് ഈ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റുകളുടെ നീക്കമെന്നാണ് നഴ്സിംഗ് യൂണിയൻ നഴ്സിംഗുമായി ബന്ധപ്പെട്ട സംഘടനകൾ ഇപ്പോൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം. പെൺകുട്ടികളെ മാത്രമാക്കുമ്പോൾ തങ്ങളുടെ ചൊൽപ്പടിയിൽ ഭീഷണിപ്പെടുത്തി നിർത്താൻ എളുപ്പം കഴിയും എന്ന് മാനേജ്മെൻറ്റുകൾ കണക്ക് കൂട്ടുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആൺകുട്ടികളെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് പെൺകുട്ടികൾക്ക് മാത്രമായി ഇത്തരത്തിൽ അഡ്മിഷനായി നോട്ടിഫിക്കേഷൻ ഈ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റുകൾ ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത്.